എടവപ്പാതിക്കെടമുറിയാണ്ട് വെള്ളം ചെരിച്ചേ ചെരിഞ്ഞും വളഞ്ഞും നിന്ന് മാനം പോലെയൻ അവനങ്ങാ മേലെ നിന്നു മാടമുറിക്കുന്നേ കെട്ടി നിന്ന വെള്ളം മുഴുക്കനെ തേവി വിടുന്നേ. ആലപ്പുഴയിലെ കാവാലത്ത് ഗോദവർമ്മയുടെയും കുഞ്ഞുലക്ഷ്മിയുടെയും മകനായി 1928 ജനനം. കേരള സർവകലാശാലയിൽ നിന്നും BA ബിരുദം, മദ്രാസ് സർവകലാശാലയിൽ നിന്നും നിയമ ബിരുദവും നേടി. 1955-60 വരെ ആലപ്പുഴയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു. ചെറുപ്പത്തിലെ കവിതാരചനയിൽ താൽപ്പര്യമുണ്ടായിരുന്നു. സംഗീതവും നാടകവും സാഹിത്യവുമൊക്കെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരുന്നെങ്കിലും അരങ്ങും അഭിനയവുമായിരുന്നു കാവാലം നാരായണ പണിക്കരുടെ ആത്മാവ്. രംഗവേദികളിലെ നിരന്തര പരീക്ഷണങ്ങളിലൂടെ കാവാലം മലയാള നാടക പ്രസ്ഥാനത്തെ നവീകരിച്ചു. നാട്ടുകാലാവസ്ഥയിൽ നിന്നും അദ്ദേഹമെടുത്ത താളങ്ങൾ നാടക ആസ്വാദകർക്ക് ജീവിത താളമായി. കാലത്തെ അതിജീവിക്കുവാനുള്ള ആഗ്രഹം, അത്രമേൽ തീക്ഷ്ണം, ഇതായിരുന്നു കാവാലത്തെ നയിച്ചത്. ചൊല്ലും ചെയ്തിയും കഥയും കഥാപാത്രങ്ങളും എന്നും പ്രസക്തമാകുന്നു. അതുകൊണ്ടുതന്നെ അവനവൻ കടമ്പയിൽ ഒറ്റയാനും തെയ്യാതെയ്യവും ദൈവതാളവും ഓരോ തവണ വേദിയിലെത്തുമ്പോഴും പുതിയ പുതിയ സാധ്യതകൾ പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നു. കൂട്ടത്തിൽ അവനവൻ കടമ്പയാണ് പലതവണ ശ്രദ്ധേയമായത്. 1964 കവിതയിൽ നിന്നും നാടകത്തിലേക്ക് ചുവടുറപ്പിച്ചു. 1955 തിരുവരങ്ങ് നാടക സംഘത്തിന് രൂപം കൊടുത്തു. 1980 സോപാനമെന്ന രംഗകലാ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചു. ഭാരതീയ നാടക പ്രസ്ഥാനത്തിൻ്റെ തനതുഭാവങ്ങളും രൂപങ്ങളും ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തി. നിർണായക പങ്കുവഹിച്ചു. 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാടകചക്രം എന്ന കൃതിക്ക് ലഭിച്ചു. 2007 പത്മഭൂഷൺ പുരസ്കാരം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. 2009 വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. 2016 ജൂൺ 26 തൻ്റെ 88 വയസ്സിൽ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വസതിയിൽ വച്ച് മരണമടഞ്ഞു. കൊമ്പനാരപ്പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ കറുകര